ഏതാണ്ട് ഒരു 5.5 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ പഴക്കം ചെന്ന ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, ആലുകൾ, അതെല്ലാം വയസ്സായി, ചിലത് പോകുന്നു പോകുന്നു, പുതിയത് വരുന്നു. അതാണ് അത്രയും പഴക്കം എന്ന് വെച്ചാൽ 5000 ഇയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിൽ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ്സിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ബാക്കി അറ്റകുറ്റപ്പണികളും ഇതിൻ്റെ സംരക്ഷണവും എല്ലാം ആർക്കിയോളജിക്കൽ സർവേ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തില് അപ്പോ വേറെ എവിടെയില്ല, രണ്ട് തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചി ദേവസ്വം, സംയുക്ത ഭരണമാണ് രണ്ട് ദേവസ്വങ്ങളുടെ. കാരണം ഇത് കൊച്ചി മഹാരാജാവിന്റെയും തിരുവിതാംകൂർ മഹാരാജാവിന്റെയും അധീനതയിൽ ഒന്നിച്ചുള്ള അവരുടെ കൺട്രോളിലിരുന്ന ക്ഷേത്രമാണ്. ഇഷ്ടം പോലെ സ്ഥലം അല്ലേ. ഇങ്ങനെ ഇത് ഇപ്പൊ നട തുറന്നിരിക്കുന്ന സമയമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പൊ ആളും ബഹളം ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരുപാട് ആളും ബഹളം ഒന്നും ഉണ്ടാവാറില്ല അല്ലേ. സാധാരണ ദിവസങ്ങളിൽ നാട്ടുകാരും വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ശിവരാത്രി, ദീപാവലി, നവരാത്രി കാലം, അതുപോലെ പൂരം, പൂരത്തിനാണ് ജനം. ശിവരാത്രിക്കും ശിവരാത്രി ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങൾ പേരെല്ലാം ഇവിടെ എല്ലാം ചെറിയ ചെറിയ കമ്പുകൾ കാലിലിങ്ങനെ കൊട്ടു കയറുകയാണ്. അതികായനായ ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്, കാര്യം നമ്മൾ അതുകൊണ്ടാണ് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നത്, മുകളിലേക്ക് കയറിയിരിക്കുക. ഇതൊരു വളരെ പഴക്കം ചെന്ന ഒരു വൃക്ഷമാണ്, പക്ഷെ കണ്ടിട്ട് എന്ത് തോന്നുന്നു, നല്ല പച്ചപ്പല്ലേ, ഇങ്ങനെ ദ്രവിച്ച് പോകാറായതാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതല്ല യഥാർത്ഥ മരം, മരം ഇതിൻ്റെ ഉള്ളിൽ ദ്രവിച്ച് ഏതാണ്ട് ഇങ്ങനെ അത് കാണാൻ സാധിക്കും വളരെ സൂക്ഷിച്ച് നോക്കിയാൽ. പക്ഷേ ആ മരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത വേറെ കുറേ മരങ്ങൾ ഇവിടെ വളർന്ന് അതിന് ചുറ്റും ഒരു ആവരണം തീർത്തിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മരത്തിൻ്റെ പേര്, ഈ മരത്തിന് പ്രത്യേകിച്ച് പേരില്ല, പേരില്ലാ മരം എന്നാണ് ഇപ്പോൾ മരത്തിൻ്റെ പേര്. കാര്യം ഇതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ നെയിമൊക്കെ ഉണ്ടാവാം, പക്ഷെ അങ്ങനെ അത് വളരെ പോപ്പുലറായിട്ടില്ല, അറിയപ്പെടുന്ന ആലുകളുടെ കൂട്ടത്തിലൊന്നും വരില്ല അല്ലേ. പേരാല, അരയാല്, പിന്നെ അത്തി, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ മരമാണ്, അതുകൊണ്ട് തന്നെ പേരില്ലാ മരം എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അത് ഉള്ളിലാണ്, അത് ഏതാണ്ട് ദ്രവിച്ച ഒരവസ്ഥയിലാണ്. അതിൻ്റെ ബ്രാഞ്ചസ് മുകളിലുണ്ട് കുറച്ചൊക്കെ, ഒരു പകുതിയോളം ഇതായി. പക്ഷെ വേറെ കുറേ മരങ്ങൾ വന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ വളർന്ന് അത് നടുക്കായി ഇത് ചുറ്റുമായി. അതാണ്, അതുകൊണ്ട് ഇപ്പം നല്ല ഷെയ്ഡാണ് ഇവിടെ, ധാരാളം പക്ഷികൾ ഒക്കെ ഇവിടെ. അപ്പോൾ ഇതാണ് ആ പേരില്ലാ മരത്തിൻ്റെ ഇല, ആണെങ്കിൽ താഴെ വീണ് നടക്കുമായിരുന്നു. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, രണ്ട് ശിഖരം മാത്രമേ ഇപ്പോഴും നല്ല ലൈവായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ദ്രവിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നത് കാഞ്ഞിരത്തിൻ്റെ മരം, ഈ ചേര ഭയങ്കരമായിട്ട് മരങ്ങളെ നശിപ്പിക്കുന്ന പാരസൈറ്റ് പോലെയാണോ എന്ന് പറഞ്ഞത്, ഇങ്ങനെ ചേര പോലെ ഇങ്ങനെ പടർന്നു വന്നു, ഇങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ. അങ്ങനെ ഒരു വലിയ എന്താ പറയുക, വന്ദ വയോധികരായ ഏറ്റവും പഴക്കം ചെന്ന വലിയ വലിയ മരങ്ങൾ ഇവിടെ ഉണ്ട്, ഒത്തിരി പഴക്കമുള്ള. ഇങ്ങനെ ഒരു വലിയ കോമ്പൗണ്ടാണ്, ഇങ്ങനെ ചുറ്റിപ്പോകാം. സാധാരണഗതിയിൽ ഇവിടെ ഒരു ബഹളമില്ല, വളരെ സെറായനായിട്ടുള്ളൊരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം. പൂരം ആ സമയത്താണ് ഇവിടുത്തെ ഒരു പൂരം തന്നെയായിരിക്കും ആളുള്ളത്, ശിവരാത്രി. ഇത് മാടപ്പിലപ്പൻ്റെ നടയും അവിടുത്തെ ബലിക്കല്ലും, ഈ കാണുന്നത് ഇത് ചിരട്ടയപ്പൻ്റെ നടയും അവിടുത്തെ ബലിക്കല്ലും. ഇത് ഇങ്ങനെ ചുറ്റി ഈ ഭാഗത്ത് ഇത് കൂത്തമ്പലം.
പിന്നിൽ കാണുന്നതാണ് കൂത്തമ്പലം, ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഈ അങ്കണത്തിനകത്ത്. അപ്പൊ ഇവിടെ പണ്ട് കൂത്ത് നടന്നിരുന്നു അല്ലേ? 40 ദിവസം നീണ്ടു നിൽക്കുന്ന കൂത്തായിരുന്നു. എന്തൊക്കെയായിരുന്നു അപ്പൊ ആ സമയം? അങ്കുലിയാങ്കം 10 ദിവസം, കർക്കിടക 1-ാം തീയതി കർക്കിടക സംക്രമത്തിന്റെ വാക്ക് തുടങ്ങാന്നാ പറയുന്നത്. അന്ന് മുതൽക്ക് മന്ത്രാംഗം കൂത്ത് തുടങ്ങും. ഈ മന്ത്രാംഗം കൂത്തിൽ തന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണ കഥ മുഴുവൻ പറയുന്ന രാമായണ കഥകളും അതുപോലെ തന്നെ പാഞ്ചാലി സ്വയംവരം, കിരാതം, കൂടിയാട്ടത്തോടുകൂടി കർക്കിടക അവസാനത്തിൽ 41-ാം ദിവസം അവസാനിക്കുന്ന ചടങ്ങ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് നടക്കുന്നു. കാര്യം ഇത് തിരുവിതാംകൂർ ദേവസ്വമാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ ഫണ്ട്സിൻ്റെ ഒരു കുറവ് കൊണ്ടായിരിക്കാം ഇപ്പോൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്ന പൈസയ്ക്ക് പറ്റുന്നില്ല. ഒരു പക്ഷേ ഫണ്ട്സ് എല്ലാം കൂട്ടി ട്രാവൻകൂർ ദേവസ്വം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇത് വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ഇങ്ങനെയുള്ള ക്ഷേത്രകലകൾ അല്ലേ, ഇങ്ങനത്തെ കൂത്ത് പോലെയുള്ള അതൊക്കെ നിന്നു പോവില്ലേ? അതായത് ഈ അങ്കുലിയാങ്കം മന്ത്രാങ്കം ദാസന്റെ ഈ നാടകങ്ങളില് ഈ അങ്കുലിയാങ്കവും മന്ത്രാങ്കവും കൂത്ത് നടക്കുന്ന 3 ക്ഷേത്രങ്ങള് കൊട്ടിയൂരും അവിട്ടത്തൂരും പെരുവനത്തും ഉണ്ടായിരുന്നു. ഇവിടെ പെരുവനത്ത് മാത്രമാണ് അടുത്ത കാലം വരെ നിന്നിരുന്നത്. ഇവിടെയും കൂടെ നിന്നപ്പോ ഇനിയിപ്പോ കേരളത്തിൽ ഈ സംഭവം ഇല്ലാതെ വരികയാണ്. സാഹിത്യ ഗുണവും എല്ലാ ഗുണങ്ങളും കൂടെ അടങ്ങുന്ന കലയാണ് കൂത്ത്. നിലനിർത്തേണ്ടത് നമ്മുടെ സംസ്കാരത്തിന്റെ ആവശ്യമാണ്. ഇനിയിപ്പോ വിദേശീയർ വരണ്ടി വരും നടത്താൻ ആണല്ലേ. നമ്മളുടെ തനതായ ക്ഷേത്രകലകളുടെ ഭാഗമായി തന്നെയാണ് കൂത്തുകാരുന്നത്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ഈ എന്താ പറയുക, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ. പക്ഷെ അത് നിന്നു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകം നമ്മൾക്ക് നഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ കൂത്ത് റിവൈവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇതൊക്കെ നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെങ്കിൽ കേരളത്തിൻ്റെ അല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ എന്നാലും അല്ലേ ഇതൊക്കെ കാലത്തിൻ്റെ ആവശ്യമാണ്, അങ്ങനെയും തോന്നുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഇതാണ് കൂത്തമ്പലം.